കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ നിലവിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് പുറത്തുവരുന്നത്. കുട്ടി സഖാക്കൾ മുതൽ മുതിർന്ന സഖാക്കൾ വരെ ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രബുദ്ധ കേരളം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. എന്നാൽ ഈ സംഭവത്തിൽ പിണറായി വിജയൻ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. DYFI നേതാക്കളാണ് അധികവും പീഡന കേസുകളിൽ പിടിയിലായിട്ടുള്ളത്. പിന്നാലെ DYFI തേച്ചൊട്ടിച്ച PSC മുൻ ചെയർമാനും അക്കാഡമിക് വിദഗ്ധനുമായ KS രാധാകൃഷ്ണൻ രംഗത്തെത്തി. പോക്സോ കേസ് പ്രതികളുടെയും മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെയും അഭയസ്ഥാനമായി DYFI മാറുന്നുവെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ തുറന്നടിച്ചു. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ചില വാർത്തകളുടെ പശ്ചാത്തലത്തിലായിരുന്നു രാധാകൃഷ്ണന്റെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പരാമർശവും. പോസ്റ്റിനൊപ്പം പത്രത്തിൽ വന്ന വാർത്തകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ആദ്യ വാർത്ത, അഴിയൂരിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി മയക്കുമരുന്ന് മാഫിയയുടെ വലയിലായതാണ്. പരാതിപ്പെട്ടിട്ടും ലഹരി വിതരണത്തെ കുറിച്ച് പോലീസ് അന്വേഷിച്ചില്ലെന്നും ഇതിന് കാരണം കുറ്റവാളികൾക്ക് DYFI നേതാക്കളുമായുള്ള ബന്ധമാണെന്നും വിദ്യാർത്ഥിനിയുടെ അമ്മ ആരോപിച്ചിരുന്നു. മലയൻകീഴിൽ 16-കാരിയെ പീഡിപ്പിച്ച കേസാണ് രണ്ടാമത്തെ വാർത്ത. DYFI നേതാവ് ജിനേഷ് അടക്കം അറസ്റ്റിലാണ്. മേഖലയിലെ ലഹരി വിരുദ്ധ പ്രവർത്തകനാണ് അറസ്റ്റിലായ ജിനേഷ്. എന്നാൽ ഈ വിപ്ലവകാരി ലഹരി മാഫിയയുടെ ഏജന്റ് ആണെന്നും സൂചനയുണ്ടെന്ന് വാർത്തയെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. പോക്സോ പ്രതികളുടെയും ലഹരി മാഫിയകളുടെയും അഭയമായി DYFI മാറുന്നുവെന്നത് സമൂഹത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ നേതാക്കൾ ഉൾപ്പെടെയുള്ള സംഘടനാ പ്രവർത്തകരുടെ ലഹരി മാഫിയ പോക്സോ കേസ് ബന്ധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ സർക്കാരും CPM നേതൃത്വവും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേസിൽ പങ്കുണ്ടെന്ന് തെളിയുന്ന പല കുറ്റവാളികളെയും സംരക്ഷിക്കാൻ സംഘടനയിലെ നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നുവെന്നത് നിർഭാഗ്യകരമാണ്. സമൂഹത്തിൽ ഭയം ജനിപ്പിക്കുന്ന ഇത്തരം നടപടികൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും കൊള്ളരുതായ്മകൾക്ക് ഇരയാകുന്നത് സ്കൂൾ കുട്ടികളാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. കഴിഞ്ഞ ഏതാനും നാളുകളായി പത്രവാർത്തകളിൽ വരുന്ന സംഭവങ്ങൾ ഒരു സംഘടനയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ഒരു വലിയ യുവജനതാ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പുഴുക്കുത്തലുകൾക്ക് സംഘടനാ തലത്തിലും സർക്കാർ തലത്തിലും സ്വാധീനമുണ്ടാകുന്നുവെന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.